എന്താ പറ്റിയ? എന്താ ഇവിടെ ഇരിക്കണേ? ഞാൻ ഇന്നലത്തെ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ വരെയുള്ള എല്ലാം നോക്കി. സംഭവം ആ സമയത്തൊന്നുമല്ല. പിന്നെ പിന്നെ എപ്പോ എവിടെ വെച്ച്? നമ്മുടെ കാറിൽ എപ്പോഴായിരിക്കും ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചത്? രാജീവേട്ടൻ ഡി വി എസ് പി ഓഫീസിൽ പോയ ശേഷം ഒരിടത്തെ കാർ നിർത്തിയിട്ടുള്ളൂ. ഞങ്ങള് ഷോപ്പിങ്ങിന് പോയ മോളിൽ, അവിടെയൊക്കെ പാർക്കിങ്ങിൽ ക്യാമറ ഉള്ളത് കൊണ്ട് ആരും ഇങ്ങനൊരു റിസ്ക് എടുക്കില്ല. അവിടെ വെച്ച് തന്നെ സംഭവം. മുഖം മറച്ചാൽ മതിയല്ലോ. ആ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആരോ ഡിക്കി തുറന്ന് ശവം അതിൽ വെച്ചു. നമ്മൾ ഇങ്ങനെ തീർത്ത് കളയാനും മാത്രം വൈരാഗ്യം ആർക്കാ ഉള്ളത്? ഇതെല്ലാം ശാരിയ തന്നെ ചെയ്യുന്നതാണോ അതോ അവളെ മറയാക്കി മറ്റാരെങ്കിലും? അങ്ങനെ ഒരാള് അതാരാ? കൊച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ചിന്തിക്കായിരുന്നു. രാജേന്ദ്രൻ കൊല്ലപ്പെട്ടു വന്ന പോലീസിന്റെ റിപ്പോർട്ട് മാത്രമല്ലേ ഉള്ളൂ. മുംബൈ പോലീസ് അജ്ഞാത മൃതദേഹം എന്ന പേരിൽ കത്തിച്ചു കളഞ്ഞത് തല മാത്രം. അവരുടെ റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് വ്യക്തമായിട്ടുണ്ട് താനും. ഇനിയിപ്പോ അയാളെങ്ങാനും? രജുവേട്ടാ, ഇനി എനിക്ക് ഭയപ്പെടാൻ വയ്യ. ഇനി ഇത് കുട്ടികളോ ആലോചിച്ച് വേറെ ആരും അറിയണ്ട. ഞാൻ അറിയാതെ വല്യേട്ടന് സഹായം കിട്ടുമെന്ന് കരുതിയാ വല്യേട്ടനോട് പറഞ്ഞു പോയത്. ജഗന്നാഥനെ വിളിച്ച് കാറും കൊടുത്തു വിട്ടു. നിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അതേക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. നേരം വിളിക്കട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് നാളെ തീരുമാനിക്കാം. ഇനി എന്തു വന്നാലും നേരിടാൻ നമ്മൾ തീരുമാനിച്ചല്ലോ. ഞാൻ നിന്നോട് ഇതുവരെ പറയാതിരുന്നൊരു കാര്യം കൂടി പറയാം. പൊന്നപ്പനെ കാണാനില്ലെന്നൊരു പരാതി എസ് പി ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. ഡിവൈഎസ്പിക്കും സിഎക്കും അതിന്റെ കോപ്പിയും കിട്ടിയിട്ടുണ്ട്. ആരാ പരാതി കൊടുത്തെന്നറിയോ? ഭാര്യയാണെന്ന അവകാശത്തോടെ പൊന്നപ്പന്റെ കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീയാ. അങ്ങനൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് ഈ കേസിന്റെ തുടരന്വേഷണം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് നമ്മളെ കേന്ദ്രീകരിച്ചായിരിക്കും. അതിന് രാജിവിട്ട നമ്മൾ എന്താ ചെയ്ത്? ഡിവൈഎസ്പി ഡൊമിനിക് സാറ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇനിയും ഈ കുരുക്ക് മുറുകും. രാജിവിട്ട പൊന്നപ്പന്റെ ഫോണിൽ നിന്ന് വിളിച്ചിരിക്കുന്ന അവസാനത്തെ കോൾ എന്റെ ഫോണിലേക്കാ. എന്റെ ഫോൺ പൂർണ്ണമായും സൈബർ സെൽ ചെക്ക് ചെയ്തു. അതിൽ നിന്ന് അവരറിഞ്ഞതാ. അല്ല, രാജീവൻ അങ്ങനെ ഒരു കോൾ വന്നിരുന്നോ? എനിക്കറിയില്ല രാഖി. എന്താണെങ്കിലും ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു ചതിയുടെ ഭാഗമാണ്.